സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ SIB Mirror Plus ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് എംപിൻ. അതായത് SIB Mirror Plus ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോഴും മറ്റ് പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോഴും ഈ നാലക്കങ്ങളുള്ള എംപിൻ എന്ന് പറയുന്ന മൊബൈൽ പിൻ അത്യാവശ്യമാണ്. എന്നാൽ SIB Mirror Plus രജിസ്റ്റർ ചെയ്യുമ്പോൾ എംപിൻ പലരും ശ്രദ്ധിക്കില്ല. എന്നാൽ ഇടപാട് നടത്താൻ ശ്രമിക്കുമ്പോഴാണ് എംപിൻ സെറ്റ് ചെയ്യാൻ കാണിക്കുന്നത്. സാധാരണ ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ATM കാർഡ് ലഭിച്ചാൽ അതുപയോഗിച്ച് എംപിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബാങ്കിൽ പോകാതെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെ എംപിൻ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം. അതുപോലെ എംപിൻ മറന്നുപോയവർക്ക് റീസെറ്റ് എങ്ങനെ ചെയ്യാം തുടങ്ങിയവയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എങ്ങനെ എംപിൻ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB Mirror Plus എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ഓൺലൈനായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. നമുക്കിവിടെ ഏറ്റവും താഴെ വലത് സൈഡായിട്ട് ഒരു ഓപ്ഷനുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നോട്ടിഫിക്കേഷൻ ഓഫ് ഡെബിറ്റ് ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ID, ചേഞ്ച് പാസ്വേഡ്, അതിനുശേഷം ഫർഗോട്ട് എംപിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഈ ഫർഗോട്ട് എംപിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ 16-അക്ക അക്കൗണ്ട് നമ്പർ നമ്മൾ കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗെറ്റ് OTP എന്ന് പറയുന്ന റെഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി, ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് സമയം താമസിച്ചിട്ടായിരിക്കും, ലേറ്റായിട്ടായിരിക്കും നമുക്ക് വൺ ടൈം പാസ്വേഡ്, അതായത് OTP വരുന്നത്. ഈ OTP വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഈ കോളങ്ങളിൽ 6 കോളങ്ങളിൽ ഫില്ലാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വരുന്ന ആ വൺ ടൈം പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അത് ഫില്ലായിട്ടുണ്ട്. നമുക്കവിടെ കാണാം, മുകളിൽ ആ മെസ്സേജും കാണാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഡെബിറ്റ് കാർഡ്, ബാങ്ക് ടോക്കൺ, രണ്ട് ഓപ്ഷനായിരിക്കും വരുന്നത്. നമുക്ക് ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ബാങ്ക് ടോക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി ഡേറ്റ്, അതിനുശേഷം ATM കാർഡിൻ്റെ പിൻ നമ്പർ അടിച്ച് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP വരും. അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് എംപിൻ സെറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനായ ബാങ്ക് ടോക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മെസ്സേജ് ഓപ്ഷനിലേക്ക് പോവുക. മെസ്സേജ് ഓപ്ഷനിൽ പോകുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മെസ്സേജുകളെല്ലാം ചെക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, എംപിൻ, അതായത് ടെമ്പററി എംപിൻ എന്ന് പറഞ്ഞിട്ട് ആക്ടിവേഷൻ ചെയ്യാനാണ്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കുക, കാണാൻ സാധിക്കും. ആ മെസ്സേജിൽ നിന്നും നമുക്ക് ആ എംപിൻ, അതായത് 4 അക്കങ്ങളുള്ള നമ്പർ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മിറർ പ്ലസ് ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും വരിക. അല്ലെങ്കിൽ നമുക്കവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തതിന് ശേഷമായാലും മതി. ഈ 4 അക്കങ്ങൾ ടെമ്പററിയാണ്. അതിനെ നമ്മൾ വീണ്ടും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നു. ഇവിടെ കാണാം, ആ 4 അക്കം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ മെസ്സേജിലുള്ള എംപിൻ, ടെമ്പററി എംപിൻ 4 അക്കം നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന റെഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എംപിൻ സെറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, ലോഡിംഗ് ആവുന്നതാണ്. ഇവിടെ എൻ്റർ എംപിൻ എന്ന് പറഞ്ഞ് നമുക്ക് 2 ഓപ്ഷൻ വരും. എൻ്റർ കൺഫേം എംപിൻ, ആദ്യം നമ്മൾ നമ്മുടെ എംപിൻ, അതായത് നമുക്ക് ഇഷ്ടമുള്ള 4 അക്കം, അതായത് നമ്മൾ ATM കാർഡിലൊക്കെ അടിക്കുന്നത് പോലെ ടൈപ്പ് ചെയ്യുന്ന പോലെ ഒരു പാസ്വേഡ്, 4 അക്ക പിൻ നമ്പർ നമ്മൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനുള്ള ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ എൻ്റർ കൺഫേം എംപിൻ എന്ന് പറയുന്ന ടൈപ്പ് അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ആ റെഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്കത് ലോഡിംഗ് ആവുന്നതാണ്. ജസ്റ്റ് നമ്മൾ കാത്തിരിക്കുക.
നമ്മൾ ഇത് ലോഗൗട്ടൊന്നും ചെയ്യരുത്, വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയാവും, അത് വരുന്നതായിരിക്കും. ക്ഷമയോടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ട്, എംപിൻ ഹാസ് ബിൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. നമ്മൾ പുതുതായിട്ടാണ് എംപിൻ സെറ്റ് ചെയ്യുന്നതെങ്കിലും നമുക്കിവിടെ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഇത്തരത്തിൽ നമുക്ക് എംപിൻ പുതുതായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്.